എവിടെയാണ് എന്റെ മോള്? എല്ലാവരും ഇവിടെ കൊന്നു തിന്നു അവളെ. അതൊക്കെ നിന്റെ വീട്ടിലുള്ളവർക്കല്ലേ ശീലം, അത്ര തരം താണവരല്ല ഇവിടെ ഉള്ളത്. എന്നിട്ടാണോടോ എന്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്തിട്ടിരിക്കുന്നത്? മര്യാദക്ക് സംസാരിച്ചോണം. ഇതേ നിന്റെ മാളിയേക്കൽ വീടല്ല, കളപ്പുരയ്ക്കലാ കളപ്പുരയ്ക്കൽ. വലിഞ്ഞു കയറി വന്നിട്ട് സംസ്കാരം ഇല്ലാതെ പെരുമാറുന്നു. അയ്യോ, ഭയങ്കര സംസ്കാരമുള്ള ഒരു തറവാട്ടുകാര്. എവിടെയോ കിടന്ന് ഒരുത്തിയെ കൊണ്ട് കുറെ നാൾ അനിയന്മാര് പാർപ്പിച്ചല്ലോ, അത് നാട്ടിൽ മുഴുവൻ പാട്ടാ. ഇന്ദുവിനെ ഞങ്ങൾ താമസിപ്പിച്ചതേ അന്തസ്സായിട്ട് തന്നെയാ. ഇപ്പൊ നിന്റെ മകള് ഇവിടെ കയറി ഇറങ്ങി നടപ്പില്ലേ, അവളോടും അന്തസ് വിട്ട് ഇവിടെ ആരും പെരുമാറിയിട്ടില്ല. അതറിയണമെങ്കിലേ സ്വന്തം മോളോട് തന്നെ ചോദിച്ചു നോക്ക്. അതാ കളപ്പുരക്കിലെ ആണുങ്ങള്. അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നീ കണ്ടിരിക്കുന്ന ആണുങ്ങളൊക്കെ നിന്റെ കുടുംബത്തിലുള്ളവന്മാരല്ലേ, അത് വെച്ചല്ലേ നീ എല്ലാരെ അളക്കുന്നത്. ദേ, ഒരു കാര്യം മനസ്സിലാക്കിയാ നിനക്ക് നല്ലത്. മാളിയേക്കല് നീ കണ്ട് ശീലിച്ചവരല്ല ലോകത്തിലെ മറ്റാണുങ്ങള്. തനാരെ കുറിച്ച് സംസാരിക്കുന്നത് തനിക്ക് ഓർമ്മ വേണം. മാളിയേക്കൽ വിക്രമനി തനിക്ക് നല്ലോണം അറിയാലോ അല്ലേ. നിർത്തടി അവിടുന്ന് നിന്റെ പ്രസംഗം. ഇനി ഒരു അക്ഷരം നീ വേണ്ടി പോരുത്, ആടിച്ച് നിന്റെ കരണക്കുറ്റി പൊട്ടിക്കും. നിന്റെ രാജഭരണമൊക്കെ അങ്ങ് മാളിയേക്കല് മതി, ഓച്ചാനിക്കാനേ അവിടെ ആളുണ്ടാവും, ഇവിടെ കിട്ടില്ല. എന്തിങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഊർമിള ഇപ്പൊ നമ്മുടെ ഗസ്റ്റാ, അത് മറക്കല്ലേ. ഗസ്റ്റല്ലേ ഇവള്, ഗോസ്റ്റാ. അകത്തേക്ക് പോ പ്ലീസ്, ചെല്ല്. സോറി ഉർമിളെ, മഹേട്ടൻ ഡിസ്റ്റർബ്ഡ് ആയാൽ ആരോടും ഇങ്ങനെയാ. ദേഷ്യപ്പെട്ടേ സംസാരിക്കൂ, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഉർമിള അകത്തേക്ക് വരൂ, മഹിയുണ്ട് അവിടെ. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല ഗൗരി, എന്റെ മോളെ കൊണ്ടുപോവാൻ വന്നതാ. ആയിക്കോട്ടെ, മഹിതി ഉർമിള കൊണ്ടുപോകുന്നതിൽ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷെ പരസ്പരം പോരുകോഴികളെ പോലെ ഉമ്മറത്ത് നിന്ന് വഴക്ക് വേണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.